ആൾക്കൂട്ട കൊലക്കെതിരെ പ്രധാനമന്ത്രിക്ക് പ്രമുഖരുടെ കത്ത്. ജെ ശ്രീറാം വിളികൾ ഇപ്പോൾ പോർ വിളിയായിരിക്കുകയാണ്. രാജ്യത്ത് ആവർത്തിക്കുന്ന ആൾക്കൂട്ട കൊലകൾ തടയാൻ നടപടി വേണം. മതത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കർശനമായി തടയണം. ചലച്ചിത്ര മേഖലയിൽ നിന്നുൾപ്പെടെ 49 പ്രമുഖരാണ് ഈ ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചത്. ആൾക്കൂട്ട കൊലപാതകങ്ങളെ തള്ളിപ്പറഞ്ഞെങ്കിലും അവ അവസാനിപ്പിക്കാൻ എന്ത് നടപടിയെടുത്തുവെന്നും കത്തിൽ ചോദിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ, അപർണ സെൻ, മണിരത്നം, രാമചന്ദ്രഗുഹ, അനുരാഗ് കശ്യപ്, രേവതി, ആശിഷ് നന്ദി തുടങ്ങി 49 പേരാണ് കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. കത്തിലെ ഉള്ളടക്കം ഇങ്ങനെ: പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ഇന്ത്യക്കാരനെന്ന നിലയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഒപ്പം സമാധാനം ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തായി നടക്കുന്ന സംഭവ വികാസങ്ങളിൽ അതിയായ ഉത്കണ്ഠയുണ്ട്. ഇന്ത്യ മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്നും ജാതി മതവർഗ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നു. അതിനാൽ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്കും ദളിതർക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. അതുപ്രകാരം 2016 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ മാത്രം 840 അതിക്രമങ്ങൾ ഉണ്ടായെന്ന് സൂചിപ്പിക്കുന്നു. 2009 2018 മതത്തിന്റെ പേരിൽ 254 അക്രമ സംഭവങ്ങൾ നടന്നു. ഇതിൽ 91 പേർ കൊല്ലപ്പെടുകയും 579 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ തന്നെ 90% 2014 താങ്കളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആൾക്കൂട്ട ആക്രമണങ്ങളെ തള്ളിപ്പറഞ്ഞ് താങ്കൾ പാർലമെന്റിൽ പ്രസംഗിക്കുകയുണ്ടായി. എന്നാൽ അതുകൊണ്ട് മതിയാകില്ല. കുറ്റക്കാർക്കെതിരെ എന്തു നടപടിയെടുത്തു? ഇത്തരം കുറ്റകൃത്യങ്ങൾ ജാമ്യം ലഭിക്കാത്ത കുറ്റമായി പ്രഖ്യാപിക്കണം. കൊലപാതകങ്ങൾക്ക് പരോളില്ലാതെ ജീവപര്യന്തം നൽകുമ്പോൾ എന്തുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് അതായിക്കൂടാ? ഖേദകരമെന്ന് പറയട്ടെ, ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ പോർവിളിയായി മാറിയിരിക്കുകയാണ്. അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. നിരവധി ആൾക്കൂട്ടാക്രമങ്ങളാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത്. മതത്തിന്റെ പേരിൽ ഇത്രയധികം ആക്രമണങ്ങൾ നടക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് മധ്യയുഗമല്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും രാമന്റെ പേര് വളരെ പവിത്രമായി കാണുന്നവരാണ്. അതിനാൽ രാമനെ അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം. ഭിന്നാഭിപ്രായമില്ലാതെ ജനാധിപത്യമില്ല. എന്നാൽ സർക്കാരിനെതിരെ അഭിപ്രായം പറയുന്നവരെ ദേശവിരുദ്ധരും അർബൻ നക്സലുകളുമായാണ് മുദ്രകുത്തുന്നത്. ഭരണകൂടത്തെയോ ഭരിക്കുന്ന പാർട്ടിയോ വിമർശിക്കുന്നത് ഒരിക്കലും രാജ്യത്തിനെതിരാകുന്നില്ല. ഒരു പാർട്ടിയും രാജ്യത്തിന് പകരമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തെതിരായ വിമർശനങ്ങൾ ദേശവിരുദ്ധമായി താരതമ്യം ചെയ്യരുത്. ഭിന്നസ്വരങ്ങൾക്ക് വില കൽപ്പിക്കുമ്പോൾ മാത്രമേ രാജ്യം ശക്തമാകുമെന്ന വരികളോടെയാണ് കത്ത് അവസാനിക്കുന്നത്. We are raising our voices against the secular fabric of our country being ruined. That's all. Because we care about our country. That is the reason why we are saying this. പറയുന്നത് ആരെന്നല്ല, പറയുന്നതിൽ കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടത്. പക്ഷേ അതല്ല സംഭവിക്കുന്നത്. ബുദ്ധിജീവികളുടെ കത്തിന്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു. കത്തിലെ ആവശ്യം പരിശോധിക്കുന്നതിന് പകരം കത്തയച്ചവരെ BJP നേതൃത്വം വിമർശിച്ചു. സന്ദേശവാഹകരെ കൊന്ന് എത്രനാൾ സത്യം മൂടിവെക്കാനാകും?